സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ അടുത്ത് കാണാൻ പറ്റാത്ത ടൈപ്പിലൊരു പ്ലേറ്റാണ്. പഴക്കമില്ല, 100 വർഷം പഴക്കമില്ലല്ലേ. മതാചാരപരമായിട്ടില്ല, എന്തോ കർമ്മം ചെയ്ത് വെച്ച ഒരു ഇതാട്ടാ. പോവാ, മീൻ മുറിക്കാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രാവൽ സ്റ്റേഷന്റെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോ ഇപ്പൊ ഇല്ലത് സിക്കിമിലാട്ടോ. ഞാനുണ്ട്, പവനുണ്ട്. നമ്മള് പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, സിക്കിമിലായില്ല, പവന്റെ വീട്ടിലായില്ലത്. ഈസ്റ്റ് സിക്കിം ആട്ടോ. ഇതാ പവന്റെ വീട്, ഇതും വേറെ വീട് കേട്ടോ. ഇത് നോക്കിയ പുളിയല്ലേ. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വീടിന്റെ കാഴ്ചകളാണ് കേട്ടോ. ഈ സിക്കിമിലുള്ള വീടിന്റെ സ്റ്റൈല് വേറെ തന്നെ ഒരു സ്റ്റൈല് വീടാണ്. അപ്പോ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് പോകുന്നവരെ. അപ്പോ ഭയങ്കര കറുപ്പുണ്ട്, കുറച്ച് കയറ്റം കയറിയുണ്ട്. ഇപ്പൊ കാണിച്ചത് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. പോലോ ഇതാ കേട്ടോ റോഡ് വരുന്നത്. ഇതാ റോഡ് വരുന്നു. റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടോ വീട് വരുന്നു. ഇവിടെ മൊത്തം പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടെ. വ്യൂ നോക്കി നിങ്ങളിതാ ഉണ്ടാ, ഇതെല്ലാം വ്യൂ അല്ലേ. ഞാൻ വീടിനെ കാണിച്ചതാ. ഫാമിങ് മീൻസ് ചെറിയ ചെറിയ ആട്, പിന്നെ പശു, കോഴി, അങ്ങനെ പരിപാടികളുണ്ട്. താറാവലുണ്ട് കേട്ടോ. ഇത് വേറൊരു വീടാ കേട്ടോ. ഇവര് തന്നെ, ഇവരെ വേറൊരു വീടാന്ന് ഉണ്ടോ. ഇവിടെ സുന്ദരനെല്ലാം ഉണ്ട്. ഇതാണ്ടോ, ഇത് നമ്മളെ മണ്ണിനെ കൊണ്ടുള്ള വീടാണ് കേട്ടോ. ഇതാണ് പവന്റെ വീട്. ഇതാ ഇതൊരു വീടാണ്. ഇതാണ് വീടിന്റെ എക്സ്റ്റീരിയർ കേട്ടോ. കേരളത്തിൽ നിന്നില്ലേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീടാണ്. ഫുള്ള് ഫ്ലവറും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ജനലും ഇതെല്ലാം മൊത്തത്തിലൊരു വെറൈറ്റിയാണ്. മേലെ ഗ്ലാസിൻ്റെ എല്ലാം കണ്ട, ഇവിടെ ഇതൊക്കെ ഉണ്ട്. പ്രാവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. പിന്നെ ആ ഭാഗത്ത് കോമൺ ആയിട്ടുള്ള ബാത്റൂമും ടോയ്ലറ്റും എല്ലാം വരുന്നുണ്ട്. മേലെ കണ്ടോ, മേലെ ഒരാളുണ്ട്, അപ്പോൾ അവൻ്റെ അങ്കിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. വ്യൂ പൊളി പൊളി വ്യൂ ആണ്. ആഷ് കണ്ടാ, വ്യൂ വേണ്ട, ഫുള്ള് മലയറ്റി. ഈ സൈഡാണത്തേ മറ്റേ ഈസ്റ്റ് സിക്കിം ഏരിയ അല്ലേ, സിങ്താം ടൗണ്, പിന്നെ റാംബോ, അങ്ങനെ കുറേ സ്ഥലങ്ങളെല്ലാം ആ ഏരിയയിലാട്ടെ വരുന്നത്. വീടിൻ്റെ ഇതാ, വീടിൻ്റെ താഴെയും കുറച്ച് ഇതുണ്ട് കേട്ടോ. ഇവർ ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ എല്ലാം ഇതുണ്ട്. അവിടെ ആടുണ്ട്, ആ സൈഡിൽ പശുണ്ട്. പിന്നെ ഇതാ ഇതിൽ കോഴിയെല്ലാം കേട്ടോ, ഇതെല്ലാം കോഴിയെല്ലാം വരുന്നത്. ഇതെല്ലാം ഇവർ വിറകെല്ലാം ശേഖരിച്ച് വെക്കുന്നതാണ്. അതായത് മഴയെല്ലാം വരുമ്പോഴേക്ക് ഒന്ന് എല്ലായിടത്തും ഉണ്ട് ഇതേപോലെ, എന്നാലും കുറച്ച് ഓർഗനൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് അടുപ്പാണ്, മണ്ണിനെ കൊണ്ടാക്കിയത്, നല്ല ചൂട് വെക്കും. ഓക്കെ, ഇതും വേറൊരു ടൈപ്പ് അടുപ്പാണ്. അതുകൊണ്ടാ വേറൊരു ടൈപ്പ് അടുപ്പ്. അപ്പൊ നമുക്ക് നേരെ മേലേക്ക് ഒരു വീടിന്റെ ആഴ്ചകളൊന്ന് കണ്ടോക്കാം. ഇവിടെ എല്ലായിടത്തും ഫ്ലവറുണ്ട് കേട്ടോ, മൊത്തം കളർഫുള്ള് ഇതാ വരുന്നത്. കളർഫുള്ളായിട്ടുള്ള ചെടിച്ചട്ടിയിലാ മൊത്തം ഫ്ലവേഴ്സ് എല്ലാം വരുന്നത്. കയറുമ്പോ നല്ല വ്യൂ ഇതാട്ടാ, നല്ല കളർഫുള്ളാണ് മൊത്തം വീട് കണ്ടാ, നല്ല അടിപൊളി കളർഫുള്ളായിട്ട്. പിന്നെ ഇതെല്ലാം കണ്ട ജനല്, ജനലെല്ലാം മരത്തിൻ്റെ ആണ്. നമ്മള് പണ്ടത്തെ, നമ്മള് പണ്ട് നാട്ടിൽ, നമ്മള് കേരളത്തിൽ പണ്ട് ഉണ്ടാവുന്ന ഒരു സ്റ്റൈലാണ്. വേറെ രസം കൊണ്ട് കാണേ ഇതാ, ഇതെല്ലാം മൊത്തം കളർഫുള്ളാണ്. പിന്നെ ഇതാ ഡോറിനെല്ലാം കണ്ട,
മണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. ഈ താഴെ ഈ റൂം ആട്ടോ നമ്മൾ താമസിക്കുന്നത്. ലാസ്റ്റ് കാണിച്ചു തരാം, റൂമ് ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ റൂം ഉണ്ട്, പിന്നെ ഇവിടെ റൂം ഉണ്ട്, പിന്നെ ഇത് ബാത്റൂം. പിന്നെ ഇവിടെ കുട്ടികളെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഇല്ല കേട്ടോ. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. താഴെ ടൈൽസ് ചവിട്ടുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇത് ചെറിയൊരു സ്റ്റോർ റൂം കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റെപ്പിലെല്ലാം ഫ്ലവറെല്ലാം വെച്ചിട്ടുണ്ട്. സൈഡിൽ നമ്മളെ സ്വന്തം ബുദ്ധന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. റിസോർട്ട് സെറ്റപ്പ് തന്നെ കേട്ടോ വീട്. ഞാൻ പറഞ്ഞുതരാം, ഇത് ഇവിടുത്തെ ഇവിടെ മാത്രം കിട്ടുന്ന ചില്ല കേട്ടോ. നല്ല ഉണ്ടായിട്ട് ഓരോന്നും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഫുഡിനെ പറ്റി കഴിച്ചിട്ട് എൻ്റെ പൊന്നും മക്കളെ ഭയങ്കര എരിവാട്ടോ. ചെറിയ പീസ് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര എരിവാണ്. നല്ല ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മുളക് കേട്ടോ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരണം. ഇനി ഇവിടെ ഇതാ, ഇതെല്ലാം നമ്മൾ സാധാ ഇത് ചെയ്ത കേട്ടോ, കോൺക്രീറ്റ് ചെയ്താണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഉണ്ടോ, ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയാലും ഫുള്ള് ഗ്ലാസ് അല്ലേ വ്യൂ കേട്ടോ. നമ്മൾ ആദ്യം കണ്ട വീടാണ്, അതുണ്ടോ ആദ്യം കണ്ട വീട്. ഇത് നമ്മൾ വന്ന വഴി. ഇനി ഇതാ ഇവിടെ ഇവിടെ എല്ലാം ഏകദേശം ഫുള്ള് വുഡിൻ്റെ കളർഫുള്ളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കേണ്ട സെറ്റപ്പ് എല്ലാം കണ്ടോ. ഇത് സോഫ ടൈപ്പിൽ പിന്നെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റി. ഇരുന്നിട്ടില്ല വ്യൂ ഉണ്ട്, നേരെ അങ്ങോട്ടേക്ക് നല്ല കിടിലം വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ കൂടുതൽ തണുപ്പായിരിക്കും. ഞാൻ മിനിയാന്ന് വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു, നല്ല മഴയും നല്ല തണുപ്പായിരുന്നു. ഇവിടുത്തെ ഒരു നമ്മളെ സിറ്റ് ഔട്ട് പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. വീടിന്റെ മുകളിലാന്നേ ഉള്ളൂ. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ, ഫുള്ള് മാലയും കുന്നലായിട്ട് പൊളിയല്ലേ. നമുക്ക് ജസ്റ്റ് നേരെ ഉള്ളിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടുത്തെ ഇത് നമുക്ക് ഇവിടുത്തെ വർക്കാണ് കേട്ടോ പൊളി. ഫുള്ള് വുഡും ഗ്ലാസും ഷെൽഫിലായിട്ട്. എന്തായാലും വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് ഇവർ ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ തണുത്ത കാലാവസ്ഥയിലെ ഏരിയ ആയതുകൊണ്ട് തണുപ്പിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡാട്ടോ ഇങ്ങനെ ഉള്ളത്. നല്ല ഹിത്താറിലുണ്ട്, നല്ല വൈബാണ്. ഇരിക്കേണ്ട സെറ്റപ്പ് എല്ലാം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല പൊളി സംഭവം. നല്ല തണുപ്പുണ്ട്, അതാ മെയിൻ അട്രാക്ഷൻ. ഭയങ്കര തണുപ്പാട്ടാ. സൂമാക്കി എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ആ സൈഡിലെല്ലാം മറ്റേ ടിസ്റ്റാർ റിവറെല്ലാം വരുന്ന ഏരിയ കേട്ടോ. ആ ഏരിയ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് നമ്മള് ഇതിന്റെ അകത്തേക്ക് കയറാട്ടാ. ഇതിപ്പോ നമ്മള് ഫസ്റ്റ് കണ്ടല്ലേ. ഇതാ സിറ്റ് ഔട്ടിന്റെ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് വരുന്ന കേട്ടാ. ഇവിടെ വരുമ്പോ തന്നെ ഒരു റൂമാണ്. ഇവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടി വി ഉണ്ട്, സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ കേട്ടാ. ഇതിവിടെ ചെറിയൊരു ബെഡും കാര്യങ്ങളുണ്ട്. ഇവിടെ മൊത്തം ഇത് തന്നെ കേട്ടാ, കളർ തന്നെ കേട്ടോ വരുന്നത്. ഫുള്ള് കളർഫുൾ ആയിട്ട് സീലിംഗ് എല്ലാം ഇതാ. ഇനി ഇവിടെയും കർട്ടൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവിടുന്ന് നേരെ നമ്മള് ഡൈനിങ് ഏരിയ കേട്ടാ. അന്ന് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആയിരുന്നു കേട്ടോ. സൂപ്പർ കളർഫുള്ളാണ്. ഇനി ഇവിടുത്തെ ഇത് കാണിച്ചാ കേട്ടാ, കലണ്ടർ. ഇവിടുത്തെ നേപ്പാൾ കലണ്ടറാണ്, ഗവൺമെന്റ് ഓഫ് സിക്കിമിന്റെ. ഇവിടുത്തെ ഓരോരോ പാത്രങ്ങളെല്ലാം കണ്ടോ, വെറൈറ്റി വെറൈറ്റി കപ്പാണ് കേട്ടോ. അതാ എന്താ വാളെല്ലാം, വാളെല്ലാം മൊത്തം കളർഫുൾ തന്നെയാണ്. ഇത് നമ്മള് കേരളത്തിലെ സ്റ്റൈലിലല്ല, തോണിയും മറ്റേ വഞ്ചിയും വീടെല്ലാം വരുന്ന ടൈപ്പ്. ഇത് ഇവിടെയും മൊത്തം ഇതെല്ലാം ഇഷ്ടിക്കാന്ന് വരുന്നത്. ഇഷ്ടികയിൽ മൊത്തം കളറിലടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടേ. പിന്നെ ഇത് ഇവിടെ വേറൊരു റൂമുണ്ട്. ഇവിടെ മൊത്തം മേലെ മൊത്തം മൂന്ന് റൂമാണ് ഇല്ലത്. ഇത് വേറെ റൂം കേട്ടോ, ഇത് റൂമാണ്. ഇവിടെ താഴെല്ലാം കണ്ടോ, താഴെ ഇത് ഇത് ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാറ്റാണ്. അപ്പോ തണുപ്പിന് അധികം ഉള്ളിലേക്ക് തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് പവന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അല്ലാന്ന്.
ഇവിടെ എല്ലാം എല്ലായിടത്തും ഇതാണ് കേട്ടോ, ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൊത്തത്തില്. ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാര് പവനിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഇവിടുത്തെ ഇവിടെ സ്റ്റൈലുണ്ടോ, ഇങ്ങനത്തെ ഒരു സ്റ്റൈലാട്ടാ. നമ്മളെ നാട്ടില് ഡിഫറെന്റ്, മൊത്തത്തില് ഡിഫറെന്റ് അല്ലേ വീട് മൊത്തം ഉണ്ടാ. താഴത്ത് ഇതാണ്ടോ മീൻ. ഇത് തണുപ്പിന് നല്ല ആട്ടെ, ഇവിടെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഇതിലെ നടക്കും നല്ല സുഖമുണ്ട്. റൂമെല്ലാം നല്ല നീറ്റാണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ. നേപ്പാളി കുക്കുരി സാധനം കാണിച്ചിട്ട്, കത്തിയാണ്ടാ നേപ്പാളി കത്തി. നമ്മളെ ജഗതി മറ്റേ ആ പടത്തില് എടുക്കുന്ന ഒരു കത്തി, അതിനകത്ത് സാധനം കേട്ടോ. നല്ല സ്ട്രോങ് സാധനം കേട്ടോ, നല്ല മൂർച്ചുണ്ട്, നല്ല ഉറപ്പുണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള നല്ല ഉറപ്പുള്ള സാധനമാണ്. കുട്ടിയെല്ലാം കണ്ടോ, എന്തെല്ലാം ചരടെല്ലാം ചുറ്റിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല, ഇവരെന്തെങ്കിലും ആചാരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഫുള്ള് മരത്തിന്റെ കുടിയല്ല വരുന്നത്. അതാണ് കത്തിന്റെ എന്താ പറയുന്നത്, ഒറയാ. ആ ഒറയും മരത്തിന്റെ വരുന്നുണ്ട്. അതിന്റെ സൈഡിലെല്ലാം കണ്ടതാ, സൈഡിലെല്ലാം ഈ ഇതിനെ കൊണ്ട് കവറിങ് സ്ട്രോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. പോവാ മീൻ മുറിക്ക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം കേട്ടോ, നേപ്പാളിയിലെ ട്രഡീഷണൽ കത്തിയായിരുന്നു. ഇനി ഇവിടുത്തെ കലണ്ടർ ഇതാട്ടാ, ഇത് ഈ നേപ്പാളി കലണ്ടർ ആണ് ഇവര് ട്രഡീഷണൽ ആയിട്ടുള്ള 2022 എഴുതിട്ടുണ്ടാ ഇവരെ കലണ്ടർ ആട്ടാ. നേപ്പാളിയിലെ ട്രഡീഷണൽ ഇത് ജനുവരി എല്ലാ മാസം ഉണ്ട്, മൊത്തത്തിൽ എല്ലാ മാസത്തിൻ്റെ അതുണ്ട്. പൊളിയല്ലേ നൈറ്റില്ലാത്. ഇവര് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാവുമ്പോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം പിന്നെ ചൂട് വരില്ല എന്ന് തോന്നുന്നു, തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട്. ഇത് ഇവിടുത്തെ ഇവരെ കുട്ടികളെ റൂം കേട്ടോ, ബുക്സും കാര്യങ്ങളെല്ലാം കണ്ട. ഓക്കെ ഇവരെ കാര്യങ്ങൾ. ഹായ്. പിന്നെ ഇവിടെ നിന്നില്ല ആ മോനെ, ഈ വിൻഡോ തുറക്കും നല്ല തണുപ്പ് വരുന്നുണ്ട്. ഊ പൊളി 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 തണുപ്പ്. ഇതെല്ലാം കണ്ടോ, ഇവിടെ എല്ലാം ചെടി വെച്ചിട്ടുണ്ട് മൊത്തത്തിലുണ്ടോ. ഈ സൈഡിലും സൈഡിലെല്ലാം മൊത്തം ചെടി വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ ആട്ടോ കണ്ടോ, പിന്നെ ഇവിടുത്തെ ഇതാട്ടാ പൂജാമുറിയാണ്. പൂജാമുറി ആയിട്ടില്ല ഇവരെ ഈ റൂമിൽ തന്നെ പൂജ ചെയ്യുന്നത്. ഇവിടെ കൃഷ്ണനും സീതയും ഉണ്ട്, ഇവിടെ ഗണപതി ഉണ്ട്, ഗണപതി ഒക്കെ ഉണ്ട് കേട്ടാണ് ഇവര് പൂജയുടെ സംഭവങ്ങൾ പറയിട്ട്. നമ്മളടുത്ത് സാധാ വിളക്കിലല്ലാത്തെങ്കിൽ ഇവിടെ വേറൊരു ഇതാട്ടാ, കപ്പ് പോലത്തെ ഇതിലില്ല. ലക്ഷ്മി അല്ലേ, സീതാലക്ഷ്മി. പിന്നെ ഇതായി ഡൈനിങ് ഏരിയയിലെ ഇപ്പുറം തന്നെ കേട്ടോ കിച്ചൺ വരുന്ന. കിച്ചണിൽ സാധാ കിച്ചണല്ല സെയിം തന്നെ, ഓൾറെഡി എല്ലായിടത്തിലും സെയിം തന്നെ. പക്ഷെ ഒരു വെറൈറ്റി ഒരു സാധനം കാണിച്ചതാ, പാത്രം എടുത്ത് പാത്രം കണ്ടാ. ഇത് ഇവിടുത്തെ സ്പെഷ്യല് പ്ലേറ്റ് ആട്ടാ, കണ്ടാ സ്പെഷ്യൽ ആയിട്ടില്ല. നമ്മുടെ അടുത്ത് പ്ലേറ്റ് ആണ്. ഓക്കെ കണ്ടാ, ഇതിൻ്റെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് കുറച്ചും കൂടി പരന്നതാട്ടാ പാത്രം. ഇവിടെല്ലാം ഫുള്ള് ചെടികൾ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ പോയ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങള്, അതിൽ എല്ലാ വീട്ടിലും പുറത്ത് ഫുള്ള് ചെടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. കാരണം ഇവര് ഭയങ്കര ചെടിയും ഇതൊക്കെ ഭയങ്കര ക്രേസ് ആണെന്ന് തോന്നി ഇവർക്ക്. ഫുള്ള് ചെടിയെല്ലായിട്ട് ഇവിടെ നല്ല വ്യൂ ആട്ടോ, വേറെ തന്നെ വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനി താഴെ ഞാൻ നിൽക്കുന്ന റൂം ഒന്ന് കാണിച്ചാട്ടോ. റൂമിൽ ഒരു വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട്, ഇവര് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ വർഷം പഴക്കമുള്ള കുറെ സാധനങ്ങളുണ്ട്, അതൊന്ന് കാണിച്ചുതരാം. പിന്നെ ഒരു കാര്യം, നമ്മള് ഫസ്റ്റ് കാണിച്ചെന്ന റൂം ഇത് ഗസ്റ്റ് റൂം ആട്ടോ. ഇവിടെ മണിയെല്ലാം കണ്ടതാ, മണിയുണ്ട്. ഇത് ഗസ്റ്റ് റൂമാണ്, അടിപൊളിയല്ല റൂം കേട്ടോ. ആ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ റൂമിലേക്ക് എൻട്രൻസ് ഉണ്ട് കാണിച്ചത്. ഇത് ഇവരെയൊക്കെ പഴയ പഴയ ഫോട്ടോസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്, ഒരു ഫാമിലീസിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ആണ്. നല്ല സെറ്റായിട്ട് അറേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം ഉണ്ട് ഫ്ലവറും ഉണ്ട്, പിന്നെ അവരെല്ലാം പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോ അവന്റെ സിസ്റ്ററാണ്,
ഇവിടുന്ന് ഈ വേറെ റൂമിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഗസ്റ്റ് റൂമിൽ നിന്ന് നേരെ വേറെ റൂമിലേക്ക്. നല്ല അടിപൊളിയാട്ടാ, നല്ല ഫാമിലീസ് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല സംസാരിക്കാനെല്ലാം പറ്റിയ അടിപൊളി നല്ല മറ്റേ സോഫ കുഷ്യനും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇത് ഇവിടുന്ന് നേരെ എൻട്രൻസിലെ റൂം കേട്ടോ. ഇവിടെ മൊത്തം കളർഫുൾ തന്നെ കേട്ടോ. ഇവിടെ ഇപ്പം ആരും ഈ റൂമിലൊന്നും ആളില്ല, അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ ഇല്ല. ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ. കാണാൻ പറ്റാത്ത ടൈപ്പില്. എന്നാൽ നമ്മളെ റൂമിലെത്തി. ഇതാണ് നമ്മളെ റൂം, എല്ലാം അലങ്കോലായിട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബെഡ്. എൻ്റെ ബെഡ് നല്ല നീറ്റിലാണ്, സൂപ്പർ അല്ല. ഇവൻ്റെ ഉള്ളിൽ കച്ചറ കച്ചറായിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ എൻ്റെ ബുക്ക് ആട്ടാ. ഇത് നമ്മളെ റൂമിൽ നിന്നല്ല വ്യൂ ആണെന്ന് വെച്ചാൽ. ഇത് പിന്നെ നമ്മളെ ജാക്കറ്റ് അവിടെ ഇട്ടാണ്, ജാക്കറ്റ് ഹാങ്കറിൽ ഇട്ടാണ്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇത് എന്താണെന്നുള്ളത് കാണിച്ചിട്ട്, അതിന് റൂമിലെ വ്യൂ കാണിച്ചാ. റൂമിൽ നിന്ന് നേരെ ഇതാ ഡോറ് തുറന്നാലും വ്യൂ ഇതാ. ആ സ്വർഗം തന്നെ, സ്വർഗം. മഴയെല്ലാം പെയ്ത് നല്ല കോടെല്ലാം വന്ന് വൈബാട്ടാ. മിനിയാന്ന് വന്നാൽ നല്ല തണുപ്പായിരുന്നു മഴയെല്ലാം പെയ്തിട്ട്. ബെഡിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നേരെ പുറത്തേക്കില്ല, അടിപൊളി വ്യൂ ആണ്. അതാണ് ലീ സൈഡ്, ലീ സൈഡിൽ മൊത്തം കാടാണേ. നല്ല പീസ് മൈൻഡ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റേ, സൂപ്പർ. സിക്കിമിൽ വന്നിട്ട് റിസോർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പൊ അവന്റെ വീടില്ലോണ്ട് നമുക്ക് റിസോർട്ടായി സ്റ്റേ ആയല്ലോ, കൂടെയല്ലോ സെറ്റപ്പ് ആയി. ഇത് ഇവിടെ ഇത് നമ്മളെ സാധനങ്ങൾ പ്രശ്നം ഇതെല്ലാം വെച്ചിട്ടില്ല. ഇനി ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറെ വർഷം പഴക്കമില്ല, 100 വർഷം പഴക്കമില്ലല്ലേ. പഴക്കമില്ല അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളങ്ങ്, അതൊക്കെ അവര് ഒന്നും നശിപ്പിക്കാതെ അവിടെ വെച്ചാൽ. ഇതല്ല കേട്ടോ, ഇത് നമ്മൾ കൊണ്ടുവന്ന സ്പ്രേ ആണ്. പിന്നെ ഇപ്പുറതാ, ഇപ്പുറമുണ്ട് കുറെ സംഭവങ്ങൾ. അതൊന്നും എടുക്കാത്തന്നെ കേട്ടോ, അവര് അങ്ങനെ വെച്ചതുകൊണ്ട് നമ്മള് അധികം എടുത്ത് ഇതാക്കുന്നില്ല. പിന്നെ ഇവിടെ ഇതാ, ഇവിടെയും കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. ഇത് മൊത്തത്തിൽ ഹാൻഡ് മെയ്ഡ് സാധനം, കണ്ടാൽ മനസ്സിലാവും. നല്ല ഹാൻഡ് മെയ്ഡ് സാധനം കേട്ടോ. വണ്ടി ഇവര് കുറെ ഉപയോഗിച്ചാന്നാ തോന്നുന്നത്. ഇവിടെ ഉണ്ട് കുറെ സാധനങ്ങൾ, പാത്രങ്ങളും പിച്ചളകളും. പിച്ചള പാത്രങ്ങളാണ് ഇത്. മറ്റിങ്ങനെ വെച്ചിട്ടിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറക്കുന്ന സൗണ്ട് വരുന്നാ തോന്നുന്നത്, അറിയില്ല കറക്റ്റ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് സാധനം, അത് അവരെന്തോ മതാചാരപരമായിട്ടില്ലെന്തോ കർമ്മം ചെയ്ത് വെച്ച ഒരു ഇതാട്ടോ. മന്ത്രക്കുടം എന്നെല്ലാം പറയുന്നില്ല, അതുപോലെ ഒരു സംഭവമാണ്. ഇപ്പുറത്തും ഉണ്ട് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും. പിന്നെ വേറൊരു സംഭവം കാണിച്ചരാ, ഇതാ കണ്ടാ പഴയ സാധനം കണ്ടോ, കമ്പ്യൂട്ടർ. പണ്ടത്തെ സ്കൂളിലെല്ലാം കണ്ടിട്ടില്ലാത്ത, ഇപ്പൊ കുറെ ഗവൺമെന്റ് ഓഫീസിലെല്ലാം ചിലപ്പോ ഉണ്ടാവും കണ്ടാ. ആ ഇപ്പൊ ഇത് കിട്ടൂല, സംഭവം കണ്ടാ. ഇതെല്ലാം ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ ഇവിടെ ഇതാ മാറ്റ്, ഇതാ താഴെ മാറ്റെല്ലാം ഇട്ടിരുതാ. നല്ല ഇപ്പം വെയിലടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും തണുപ്പാട്ടാ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഈ സിക്കിമിലുള്ള ആൾക്കാരെ വീട് എങ്ങനെയാണ്, വീട് ഇവരെ എങ്ങനെ ഓർഗനൈസ് ചെയ്തെന്നെല്ലാം കാണിച്ചു തന്നേട്ടാ. കാരണം നമ്മൾ കാണുന്നില്ലല്ലോ ഇവിടെ സിക്കിമിലെ. നമ്മൾ ബ്ലോഗ് യൂട്യൂബിൽ അടിക്കുമ്പോൾ സിക്കിമിലെ ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ലേ കാണുള്ളൂ, വീടൊന്നും കാണുന്നില്ലല്ലോ. അതാണ് വീടെല്ലാം ഞാൻ കാണിച്ചു തന്നേട്ടാ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ. നിങ്ങള് കമന്റ് ചെയ്യട്ടെ, നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങളിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ആണ്, നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യും. അപ്പൊ സിക്കിമിലെ ഇനിയിപ്പം നാളെ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഇല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്കെല്ലാം പോകാം. നമ്മൾ ആദ്യം വില്ലേജ് കാണിച്ചു, പിന്നെ ഇവന്റെ വീടും കാര്യങ്ങളെല്ലാം കാണിച്ചു, ഫുഡെല്ലാം കാണിച്ചു. നമ്മളിനി നാളെ പോകാൻ പോകുന്നത് സിക്കിമിലെ ഈസ്റ്റ് സിക്കിമിലെ ടൂറിസ്റ്റ് പ്ലേസിലേക്കെല്ലാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അതെല്ലാം കാണാം.